ഡിയർ നേഴ്സിംഗ് ആസ്പിരൻസ്, വെൽക്കം ടു സൂര്യക് അക്കാഡമി വിഷൻ 2022 ഫോർ നേഴ്സസ്. നിങ്ങൾ പുതുതായി നേഴ്സിംഗ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഈ ലോങ് ടൈം ബാച്ചിലേക്ക് വളരെ നേരത്തെ തന്നെ ജോയിൻ ചെയ്യേണ്ടതാണ്. നമ്മൾ ഹൈലി സിനർജിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോങ് ടൈം ബാച്ച് സോഡിയാക്കിൽ ആരംഭിച്ചിരിക്കുകയാണ്. ആൾറെഡി തന്നെ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നിട്ടുണ്ടായിരുന്നു, എങ്കിലും ഒന്നുകൂടി പറയുന്നു. അതായത് ഏതാണ്ടൊരു 250+ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ഒരു 4,000 rupees കോസ്റ്റ്, അത്രയും വർത്തുള്ള ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു കോഴ്സിലൂടെ. അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ, ഫ്രീ മെൻറ്റർഷിപ്പ്, അതോടൊപ്പം തന്നെ കൗൺസിലിംഗ്, ഇതെല്ലാം ചേരുന്ന ഒരു പാക്കേജാണ് നമ്മളുടെ ഈ ഒരു ലോങ് ടൈം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായി തീരുക. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് ആൻറ്റി ട്യൂബർഗുലോസിസ് ഡ്രഗ്സ് ആണ്, ഫാർമക്കോളജിയിലെ ഒരു ടോപ്പിക്കാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ്, ആൻറ്റി ട്യൂബർഗുലോസിസ് ഡ്രഗ്സ് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ്, അതേപോലെ തന്നെ സെക്കൻഡ് ലൈൻ ഡ്രഗ്സ്. ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിൻ്റെ മാത്രം സൈഡ് എഫക്ട്സ് നമ്മൾ ഡീറ്റെയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിന് വളരെ സിമ്പിളായിട്ട് ഒരു ന്യൂമോണിക്സ് വെച്ചിട്ട് നമുക്ക് ഓർത്തിരിക്കാം. അതായത് പ്രീസ്റ്റ്, പ്രീസ്റ്റ് ആൻറ്റി ട്യൂബർക്യുലോസിസ് ഡ്രഗ്സ് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ്, അതിൻ്റെ ന്യൂമോണിക്സ് ആണ് പ്രീസ്റ്റ്. അതായത് പൈറാസിനമൈഡ്, റിഫാംബിസിൻ, ഐസോനിയാസിഡ്, എഥാംബ്യൂട്ടോൾ ആൻഡ് സ്ട്രെപ്റ്റോമൈസിൻ, ഇതാണ് നമ്മുടെ ന്യൂമോണിക്സ് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് പ്രീസ്റ്റ്. ഇപ്പോൾ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് മനസ്സിലായി. ഇനി നമ്മൾ സെക്കൻഡ് ലൈൻ ഡ്രഗ്സിലോട്ട് പോകുന്നു. സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് പ്രധാനമായിട്ടും ഇത്രയും ഡ്രഗ്സ് ആണുള്ളത്. മാക്രോലൈറ്റ്സ്, അതായത് നമ്മളുടെ അസിത്രോമൈസിനും ക്ലാറിത്രോമൈസിനും ഒക്കെ ഉൾപ്പെടുന്ന മാക്രോലൈറ്റ്സ്, അതേപോലെ തന്നെ ഫ്ലൂറോക്യുനോലോൺസ്, അതായത് നമ്മളുടെ സിപ്രോഫ്ലോക്സാക്സിനും ലീവോഫ്ലോക്സാക്സിനും ഒക്കെ ഉൾപ്പെടുന്ന ഫ്ലൂറോക്യുനോലോൺസ്, അതേപോലെ തന്നെ അമിക്കാസിൻ, കാപ്രിയോമൈസിൻ, എഥിയോണമൈഡ്, അതേപോലെ തന്നെ പാരാ അമിനോ സാലിസിലേറ്റ്, സൈക്ലോസെറിൻ, കനാമൈസിൻ, തയോ അസെറ്റസോൺ, ഇത്രയും ഡ്രഗ്സ് ചേരുന്നതാണ് നമ്മളുടെ സെക്കൻഡ് ലൈൻ ഡ്രഗ്സ്. അപ്പോൾ സെക്കൻഡ് ലൈൻ ഡ്രഗ്സിനെയും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ന്യൂമോണിക്സ് വഴി ഓർത്തിരിക്കാം. അതാണ് മാക്രോ ഫേസ് പാക്ക്. മികപ്പോഴും നമ്മളൊരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുമ്പം, പ്രത്യേകിച്ച് ഒരു പ്രോഡക്റ്റ് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ മേലുള്ളൊരു ട്രേഡ് മാർക്കൊക്കെ കാണും, ഇങ്ങനെ ട്രേഡ് മാർക്ക് അല്ലേ, ട്രേഡ് മാർക്കൊക്കെ കാണാറുണ്ട്. സോ മാക്രോ ഫേസ് പാക്ക്, അതിൻ്റെ ഒരു ട്രേഡ് മാർക്ക് കൂടെ ചുമ്മാ നമ്മളെന്ന് പറയുന്നു. അപ്പോൾ മാക്രോലൈറ്റ്സ്, അതായത് നമ്മളുടെ അസിത്രോമൈസിനും ക്ലാറിത്രോമൈസിനും ഒക്കെ, ഫ്ലൂറോക്വിനോലോൺസ് നമ്മളുടെ സിപ്രോഫ്ലോക്സാസിനും ലീവോഫ്ലോക്സാസിനും ഒക്കെ, അതേപോലെ തന്നെ കാപ്രിയോമൈസിൻ, C4 കാപ്രിയോമൈസിൻ, E4 എഥിയോണമൈഡ്, P4 പാരാ അമിനോ സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ പാരാ അമിനോ സാലിസിലേറ്റ്, എഗെയിൻ 1 more C, ദാറ്റ് ഈസ് ഫോർ സൈക്ലോസെറിൻ, സൈക്ലോസെറിൻ, ആൻഡ് K4 കനാമൈസിൻ, ആൻഡ് ലാസ്റ്റ്ലി അവർ TR ട്രേഡ് മാർക്ക് ഫോർ തയോ അസെറ്റസോൺ, തയോ അസെറ്റസോൺ. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് ലൈൻ ഡ്രഗ്സ്, അതായത് മാക്രോലൈറ്റ്സ്, ഫ്ലൂറോക്വിനോലോൺസ്, അമിക്യാസിൻ, കാപ്രിയോമൈസിൻ, എഥിയോണമൈഡ്, പാരാ അമിനോ സാലിസിലേറ്റ്, സൈക്ലോസെറിൻ, കനാമൈസിൻ, തയോ അസെറ്റസോൺ, ഇത്രയുമാണ് നമ്മളുടെ സെക്കൻഡ് ലൈൻ ഡ്രഗ്സ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പോകണം. നമ്മൾ ഇന്ത്യയിൽ റീസെൻ്റലി ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട ആൻറ്റി ട്യൂബർക്യുലോസിസ് ഡ്രഗ്സാണ് ബെതാക്യുലിനും ഡെലാമാനിഡും. എന്തൊക്കെയാണ് അതിൻ്റെ പേരുകൾ? ബെതാക്യുലിൻ ആൻഡ് ഡെലാമാനിഡ്. അപ്പോൾ ഈ രണ്ട് ഡ്രഗുകളാണ് റീസെൻ്റലി ഇൻട്രൊഡ്യൂസ്ഡ് ആൻറ്റി ട്യൂബർക്യുലോസിസ് ഡ്രഗ്സ് ഇൻ ഇന്ത്യ, എസ്പെഷ്യലി ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് അവർ MDR-TB ഓർ ദിസ് XDR-TB മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB ആൻഡ് ആൾസോ ഫോർ ദിസ് എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB. നമ്മൾ റീസെൻ്റ്ലി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട ഡ്രഗുകളാണേത് ബെതാക്യുലിൻ ആൻഡ് ഡെലാമാനിറ്റ്. നമ്മളുടെ മോസ്റ്റ് റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ആൻറ്റി ട്യൂബർക്യുലോസിസ് ഡ്രഗ്സ് ഓർത്തിരിക്കണം, വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം, ബെതാക്യുലിൻ ആൻഡ് ഡെലാമാനിഡ്. ഇനി നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിൻ്റെ എല്ലാം സൈഡ് എഫക്ട്സ് നമുക്ക് വളരെ വേഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അതായത് ആദ്യം തന്നെ റിഫാംബിസിൻ R4 red colored urine ഓർ റെഡ് ഓർ ഓറഞ്ച് കളേഡ് മെറ്റബലൈറ്റ്സ് ഇൻ ദ യൂറിൻ. അതായത് നമ്മളുടെ പേഷ്യൻസ് യൂഷ്വലി ഇത് ഉപയോഗിക്കുന്ന പേഷ്യൻസ് യൂഷ്വലി
റെഡ് ഓർ ഓറഞ്ച് കളയുടെ യൂറിൻ എന്നുള്ള ആ ഒരു കംപ്ലൈൻറ്റ് പറയാറുണ്ട്. സോ വൺ ഓഫ് ദ സൈഡ് എഫക്ട് ദാറ്റ് ഈസ് റെഡ് ഓർ ഓറഞ്ച് കളയുടെ യൂറിൻ. അതേപോലെ തന്നെ നമുക്ക് വീണ്ടും ആർ ഫോർ റീനൽ ഓർ എൻ ഫോർ നെഫ്രോ, ഇറ്റ് ഈസ് നെഫ്രോ ടോക്സിക് ആൾസോ, മറ്റൊരു സൈഡ് എഫക്റ്റ് ആണ് എന്ത്, റീനൽ ടോക്സിസിറ്റി ഓർ നെഫ്രോ ടോക്സിസിറ്റി. അതേപോലെ തന്നെ ഇത് ഹെപ്പറ്റോടോക്സിക്കും കൂടിയാണ്, ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കും, ഹെപ്പറ്റോടോക്സിക്കും കൂടിയാണ്. അതേപോലെ തന്നെ ഇത് നോസിയയും അതേപോലെ തന്നെ അനോറക്സിയ, ഗാസ്ട്രൈറ്റിസ് തുടങ്ങിയ ഗാസ്ട്രോ ഇൻഡസ്ട്രൈനൽ പ്രോബ്ലംസും ഉണ്ടാക്കാറുണ്ട്. നോസിയ, അനോറക്സിയ, ഗാസ്ട്രൈറ്റിസ്. അപ്പോൾ ഇത്രയുമാണ് റിഫാംബസിന്റെ പ്രധാനപ്പെട്ട സൈഡ് എഫക്ട്സ്. നമുക്ക് ആ ഒരു ഫസ്റ്റ് ലെറ്ററിൽ നിന്ന് തന്നെ കിട്ടും ആർ ഫോർ എന്താണ്, റെഡ് ഓർ ഓറഞ്ച് കളയുടെ മെറ്റബോളൈറ്റ്സ് ഇൻ ദ യൂറിൻ ഓർ റെഡ് ഓർ ഓറഞ്ച് കളയുടെ യൂറിൻ. ഇത് പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിച്ചു കാണാറുണ്ട്. റിഫാംബസിന്റെ പ്രധാനപ്പെട്ട ഒരു സൈഡ് എഫക്റ്റ് ആണ് എന്തത്, റെഡ് ഓർ ഓറഞ്ച് കളയുടെ യൂറിൻ. അപ്പോൾ അതാണ് നമുക്ക് നമ്മളുടെ റിഫാംബസിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇറ്റ് ഈസ് നെഫ്രോ ടോക്സിക് ആൻഡ് ഹെപ്പാറ്റോ ടോക്സിക് ആൾസോ, ഓർത്തിരിക്കണം. അതേപോലെ തന്നെ ചില ഗാസ്ട്രോ ഇൻഡസ്ട്രൈനൽ സൈഡ് എഫക്ട്സ്, അതായത് നോസിയ, അനോറക്സിയ, അതേപോലെ തന്നെ ഗാസ്ട്രൈറ്റിസ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് റിഫാംബസിനെ കുറിച്ച് അറിയാനുള്ളത്. ഇനി നമുക്കറിയാനുള്ളത് ഐസോനിയാസിഡിനെ കുറിച്ചാണ്. ഐസോനിക്കോട്ടിനിക് ആസിഡ് ഹൈഡ്രസൈഡ്, ഐസോ നിക്കോട്ടിനിക് ആസിഡ് ഹൈഡ്രസൈഡ്, അതാണ് നമ്മളുടെ വാട്ട് ദിസ് ഐസോനിയാസിഡ്. ഐഎൻഎസിന്റെ പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് ആണ് സിഡറോബ്ലാസ്റ്റിക് അനീമിയ. ഹിയർ അയൺ വിച്ച് ഈസ് അക്യൂമുലേറ്റ്സ് ഇൻ ദ മൈറ്റോകോൺഡ്രിയ, അയൺ അവിടെ എന്ത് ചെയ്യുന്നു, അയൺ വിച്ച് ഈസ് അക്യൂമുലേറ്റ് ഇൻ ദ മൈറ്റോകോൺഡ്രിയ ആൻഡ് വിച്ച് നോട്ട് എഫക്റ്റീവ്ലി ഫോംഡ് ഇൻ ടു ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ആയിട്ട് എഫക്റ്റീവ്ലി ഫോം ചെയ്യുന്നില്ല, അയൺ ഉണ്ട്, adequate amount of iron is there but it is not effectively formed into hemoglobin, that is called sideroblastic anemia. Iron which is accumulates in the mitochondria, that is called sideroblastic anemia. ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് ആണ് ഇത്, പെരിഫറൽ ന്യൂറോപ്പതി. വെരി വെരി ഇമ്പോർട്ടൻ്റ്, ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളത് പെരിഫറൽ ന്യൂറോപ്പതി ഓർ പെരിഫറൽ ന്യൂറൈറ്റിസ്, വെരി വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, വൈറ്റമിൻ B6 പിറിഡോക്സിൻ കൊടുക്കുന്നത്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ B6 അല്ലെന്നുണ്ടെങ്കിൽ പിറിഡോക്സിൻ വി ആർ അഡ്മിനിസ്ട്രേറ്റ് അലോങ് വിത്ത് ദിസ് ഐസോനിയാസിഡ് INH. വെരി വെരി ഇമ്പോർട്ടൻ്റ്, ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഐസോനിയാസിൻ്റെ കൂടെ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ്, വൈറ്റമിൻ B6 അല്ലെങ്കിൽ പിറിഡോക്സിൻ. ഇനി അടുത്ത ഒരു സൈഡ് എഫക്റ്റ് ആണ് ഹൈപ്പർ ഗ്ലൈസീമിയ ആൻഡ് ആൾസോ ദിസ് ഹെപ്പറ്റൈറ്റിസ് ഓർ ഹെപ്പാറ്റോടോക്സിസിറ്റി, ഹെപ്പറ്റൈറ്റിസ് ഓർ ഹെപ്പാറ്റോടോക്സിസിറ്റി. അപ്പോൾ ഈ മൂന്ന് സൈഡ് എഫക്ട്സ് ആണ് ഐസോനിയാസിഡിനുള്ളത്. ഒന്നാമത്തേത് ഏതാണ്, ഐ ഫോർ അയൺ, ദാറ്റ് മീൻസ് സിഡറോബ്ലാസ്റ്റിക് അനീമിയ. ഹിയർ അയൺ വിച്ച് ഈസ് അക്യൂമുലേറ്റ്സ് ഇൻ ടു മൈറ്റോകോൺഡ്രിയ ആൻഡ് ഹീമോഗ്ലോബിൻ ഈസ് നോട്ട് ഫോംഡ് എഫക്റ്റീവ്ലി, ദാറ്റ് ഈസ് കാൾഡ് സിഡറോബ്ലാസ്റ്റിക് അനീമിയ. അതേപോലെ തന്നെ എന്താണ് പെരിഫറൽ ന്യൂറോപ്പതി, അപ്പോൾ അത് വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന വൈറ്റമിൻ ഏതാണ്, ആ വൈറ്റമിൻ ആണ് വൈറ്റമിൻ B6 ഓർ പിറിഡോക്സിൻ. അതേപോലെ തന്നെ ഹൈപ്പർ ഗ്ലൈസീമിയ, H4 ഹൈപ്പർ ഗ്ലൈസീമിയ ആൻഡ് ഹെപ്പാറ്റോടോക്സിസിറ്റി. അപ്പോൾ ഇത്രയുമാണ് ഐസോനിയാസിഡിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് പൈറാസിനമൈഡിൻ്റെ സൈഡ് എഫക്റ്റ് ആണ്, പൈറാസിനമൈഡിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് ഹൈപ്പർ യുറീസീമിയ. അതായത് നമ്മളുടെ ഈ പൈറാസിനമൈഡ് ഹൈപ്പർ യുറീസീമിയ, രണ്ടും ഏതാണ്ട് ഒരേപോലെയൊക്കെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പൈറാസിനമൈഡ് സൈഡ് എഫക്റ്റ് എന്താണ്, ഹൈപ്പർ യുറീസീമിയ. അതേപോലെ തന്നെ ഹെപ്പാറ്റോടോക്സിസിറ്റി, ഇത് രണ്ടുമാണ് പൈറാസിനമൈഡിൻ്റെ പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ്. സോ ദ സൈഡ് എഫക്ട്സ് ഓഫ് പൈറാസിനമൈഡ് ഏതൊക്കെയാണ്, ഹൈപ്പർ യുറീസീമിയയും ഹെപ്പാറ്റോടോക്സിസിറ്റിയുമാണ്. ഇനി നമുക്ക് എഥാംബ്യൂട്ടോളിൻ്റെ സൈഡ് എഫക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് എഥാംബ്യൂട്ടോൾ E4I. സോ ഐ പ്രോബ്ലംസ് എസ്പെഷ്യലി റിട്രോബൾബാർ ന്യൂറൈറ്റിസ് ഓർ വിഷ്വൽ ന്യൂറൈറ്റിസ്. അതായത് യൂഷ്വലി ദ പേഷ്യൻ്റ് മേ കംപ്ലൈൻ ദ റെഡ് ഗ്രീൻ പ്രോബ്ലം വിത്ത് റെഡ് ഗ്രീൻ ഡിസ്ക്രിമിനേഷൻ. Usually the patient make complaints about red green discrimination avan orthirikkya red green discrimination adey pole thanne retrobulbar neuritis appol ningalde ormayil varanda otta kariyullu E4I visual problems aanu ethambutol inde pradhanapetta side effects orthirikkya retrobulbar neuritis adana nammalde ethambutol inde pradhanapetta side effect ഇനി അടുത്തതാണ് സ്ട്രെപ്റ്റോമൈസിൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ സൈഡ് എഫക്ട്സ്
സ്ട്രെപ്റ്റോമൈസിൻ ഓട്ടോടോക്സിക്, സ്ട്രെപ്റ്റോ ഓട്ടോ ഏതാണ്ട് ഒരേപോലൊക്കെ ഇരിക്കുന്നു അല്ലേ. അപ്പോൾ ഓട്ടോടോക്സിക് ആണ് ഏത്, സ്ട്രെപ്റ്റോമൈസിൻ. വെരി മച്ച് ഇമ്പോർട്ടൻ്റ്. അതായത് വെസ്റ്റിബുലാർ ഡാമേജ് ഉണ്ടാക്കും, വെസ്റ്റിബുലാർ ഡാമേജ് ഉണ്ടാക്കും. അതായത് നമ്മളുടെ 8th ക്രേനിയൽ നെർവ് ഡാമേജ് ഉണ്ടാക്കും. അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 8th ക്രേനിയൽ നെർവ് ഡാമേജ് സ്ട്രെപ്റ്റോമൈസിൻ, അതേപോലെ തന്നെ ഓട്ടോടോക്സിക് സ്ട്രെപ്റ്റോമൈസിൻ, അതേപോലെ തന്നെ വെസ്റ്റിബുലാർ ഡാമേജ് ഉണ്ടാക്കുന്ന ആൻറ്റി ട്യൂബർക്കുലോസിസ് ഡ്രഗ് അതേതാണ്, അത് നമ്മളുടെ സ്ട്രെപ്റ്റോമൈസിൻ ആണ്. അതേപോലെ തന്നെ വിച്ച് മേ കോസ് ആസ് എ സൈഡ് എഫക്ട് ദിസ് നിസ്റ്റാഗ്മസ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ് ഓഫ് അവർ ഐബോൾ, ദാറ്റ് ഈസ് നിസ്റ്റാഗ്മസ്. നിസ്റ്റാഗ്മസ് വെസ്റ്റിബുലാർ ഡാമേജ് ഓർ ദിസ് ഓട്ടോടോക്സിറ്റി. ഓർത്തിരിക്കുക, ഓട്ടോടോക്സിറ്റി ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സൈഡ് എഫക്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇത് നെഫ്രോടോക്സിക്കും കൂടിയാണ്, N4 നെഫ്രോടോക്സിക്, നെഫ്രോടോക്സിക്കും കൂടിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യം, വിച്ച് ക്രോസസ് ദ പ്ലാസെൻ്റൽ ബാരിയർ, അതുകൊണ്ട് തന്നെ വിച്ച് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, PCയുടെ ഇപ്പോൾ കഴിഞ്ഞ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് SC ST സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പരീക്ഷയ്ക്ക് പോലും ചോദിച്ച ഒരു ചോദ്യമാണിത്. ഏത്, ദ ഡ്രഗ് വിച്ച് ഈസ് ദ ആൻറ്റി ട്യൂബർക്കുലോസിസ് ഡ്രഗ് വിച്ച് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി, ഏതാണ്, സ്ട്രെപ്റ്റോമൈസിൻ ആണ്. അപ്പോൾ ഏത് ഡ്രഗ് ആയിരിക്കും അവിടുത്തെ ഡ്രഗ് ഓഫ് ചോയ്സ്, ആൻറ്റി ട്യൂബർക്കുലോസിസ് ഡ്രഗ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദിസ് പ്രഗ്നൻസി ഏതായിരിക്കും? അത് നമ്മളുടെ ഐസോനിയാസിഡ് പ്ലസ് പിറിഡോക്സിൻ ആയിരിക്കും. വൈറ്റമിൻ B6 ആയിരിക്കും അവിടുത്തെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ആൻറ്റി ട്യൂബർക്കുലോസിസ് ഡ്രഗ്സ്, അതിൻ്റെ പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റുകൾ. ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അതായത് സൈഡ് എഫക്ട്സ് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് റിഫാംബിസിൻ, അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണ്? റിഫാംബിസിൻ റെഡ് ഓർ ഓറഞ്ച് കളയുടെ യൂറിൻ പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ ഐസോനിയാസിഡ്, അതിൻ്റെ കാര്യം വളരെ പ്രധാനമായിട്ടും ഓർത്തിരിക്കണം. അഡ്മിനിസ്ട്രേറ്റ് അലോങ് വിത്ത് വൈറ്റമിൻ B6 പിറിഡോക്സിൻ. പിന്നീട് പൈറാസിനമൈഡ്, അതിൻ്റെ പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് എന്താണ്? ഹൈപ്പർ യുറീസിമിയാണ്. എഥാംബ്യൂട്ടോളിൻ്റെ എന്താണ്? ഐ പ്രോബ്ലംസ് ആണ്, വിഷ്വൽ ന്യൂറൈറ്റിസ് ആണ്, റിട്രോ ബൾബാർ ന്യൂറൈറ്റിസ് ആണ്. പിന്നീട് നമ്മളുടെ സ്ട്രെപ്റ്റോമൈസിൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഈസ് ഓട്ടോടോക്സിക് ആണ്, വെസ്റ്റിബുലാർ ഡാമേജ് ഉണ്ടാകും. അതേപോലെ തന്നെ വിച്ച് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ആൻറ്റി ട്യൂബർക്ലോസിസ് ഡ്രഗ്സ്, ഈ പ്രീസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ്, അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അതായത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റി ട്യൂബർക്ലോസിസ് ഡ്രഗ്സ് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ എഥാംബ്യൂട്ടോൾ ഒഴിച്ച് ബാക്കി എല്ലാ ഡ്രഗ്സും ബാക്ടീരിയസൈഡൽ ആണ്. ഓർത്തിരിക്കുക, വിച്ച് കിൽസ് ദ ബാക്ടീരിയ, ബട്ട് ദിസ് എഥാംബ്യൂട്ടോൾ ഒൺലി ഇൻഹിബിറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് ദ ബാക്ടീരിയ. സോ ഇറ്റ് ഈസ് ബാക്ടീരിയോ സ്റ്റാറ്റിക് ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ലൈൻ ഡ്രഗ് വിച്ച് ഈസ് ബാക്ടീരിയോ സ്റ്റാറ്റിക്, അതേതാണ്? അത് നമ്മളുടെ എഥാംബ്യൂട്ടോൾ ആണ്. ബാക്കിയെല്ലാം എന്താണ്? ബാക്ടീരിയസൈഡൽ ആണ്. ബാക്കിയെല്ലാം വിച്ച് കിൽസ് ബാക്ടീരിയ. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ആൻറ്റി ട്യൂബർക്കുലോസിസ് ഡ്രഗ്സിൻ്റെ പ്രധാനപ്പെട്ട സൈഡ് എഫക്ട്സ് ഇൻ എ നട്ട്ഷെൽ. അപ്പോൾ ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മളുടെ ലോങ് ടൈം ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നു, ലോങ് ടൈം ബാച്ചസ് ആൾറെഡി തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഒരു കാര്യം, നമ്മളുടെ ഈ 2022 ഒരുപാട് സെൻട്രൽ ഗവൺമെൻറ് പരീക്ഷകൾ വരുന്നു. എല്ലാ സെൻട്രൽ ഗവൺമെൻറ് പരീക്ഷകളും നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് വളരെ വലിയൊരു സാലറിയാണ്. ഏതാണ്ടൊരു തുടക്കത്തിൽ തന്നെ ഏതാണ്ടൊരു 60,000 മുതൽ 70,000 കിട്ടുന്ന വളരെ വലിയൊരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ നമ്മളുടെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായി തീരുക. ഈ എക്സാമിനേഷൻസിനെല്ലാം കരുത്ത് പകരാൻ സോഡിയക് അക്കാഡമി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. സർവ വിശ്വസ്തയോടും കൂടി, സർവ കരുതലോടെയും കൂടി നിങ്ങളുടെ കൂടെ ഈ എക്സാമിനേഷൻസ് എല്ലാം ക്രാക്ക് ചെയ്യാൻ സോഡിയക് അക്കാഡമി കൂടെ ഉണ്ടാകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.